നമസ്കാരം. നമ്മൾ ഈ കാര്യങ്ങൾ ഈ സ്റ്റോറിയിൽ പറയുന്ന കാര്യങ്ങൾ ഒരു മതവിശ്വാസത്തിനും ഒരു മതത്തിൻ്റെ രീതികൾക്കും എതിരല്ല. പക്ഷേ ഒരു മതത്തിൻ്റെ രീതികൾ മറ്റ് മതസ്ഥരിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗത്തെ അതിശക്തമായി എതിർക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഹലാൽ വിഷയം വീണ്ടും ചർച്ചയാകുന്നു. ഹലാലുമായി ബന്ധപ്പെട്ട് നിരവധി സ്റ്റോറികൾ, ഏതാണ്ട് 8-9 സ്റ്റോറികൾ തത്വമയി ന്യൂസ് ഇതിനു മുൻപ് പല കാലഘട്ടങ്ങളിലായി സംപ്രേഷണം ചെയ്തിരുന്നു. അതായത് ഇവിടെ ഹലാൽ മുദ്രണം ചെയ്യപ്പെട്ടത് വാങ്ങാൻ. ഹലാൽ എന്തുമാകട്ടെ, അതിപ്പോൾ പരിശുദ്ധിയുടെ ചിഹ്നമായി പറയുന്നു, ഒക്കെ ശരിയാണ്, നമ്മൾ അതൊന്നും എതിർക്കുന്നില്ല. പക്ഷേ ഹലാൽ എന്ന് പറയുന്ന ശരിയത്ത് നിയമപ്രകാരമുള്ള ഭക്ഷണ സാധനങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും ആ മുദ്രണം, അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രത്യേകമായ ആ ഒരവസ്ഥ മറ്റുള്ള മതസ്ഥരിലേക്ക്, ഹിന്ദു ക്രിസ്ത്യൻ സിഖ് മതസ്ഥരിലേക്കൊക്കെ അടിച്ചേൽപ്പിക്കാനും അത് വാങ്ങാൻ അവർ അന്യമതസ്ഥർ നിർബന്ധിതരാവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇന്ത്യയിലുണ്ട് എന്ന തരത്തിൽ അന്ന് വാർത്തകളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കേരളത്തിൽ പ്രത്യേകിച്ചും അത് വലിയ ചർച്ചാ വിഷയമാവുകയും ചെയ്തു. പക്ഷേ മാധ്യമങ്ങളൊന്നും അത്ര കാര്യമായി ഇതൊന്നും ഏറ്റെടുത്തതായി അറിവില്ല. ഓൺലൈൻ മാധ്യമങ്ങളിൽ തത്വമയി മാത്രമാണ് ഈ ഒരു വിഷയം ഇത്രയും കാര്യമായി ചർച്ചയ്ക്കെടുത്തത്. ഇത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇസ്ലാം മതത്തിനോ മതവിശ്വാസങ്ങൾക്കോ മതത്തിൻ്റെ രീതികൾക്കോ എതിരല്ല. പക്ഷേ അന്യമതസ്ഥരിലും സ്വന്തം മതത്തിൻ്റെ രീതികളും കാര്യങ്ങളും അവരും പാലിച്ചേ പറ്റൂ എന്ന് നിർബന്ധം പിടിക്കുന്നത് ശരിയായ ഒരു നടപടിയായി തോന്നുന്നില്ല. പല മേഖലകളിലേക്കും ഈ ഹലാൽ എന്ന് പറയുന്ന വിഷയം എന്ന് പറയുന്ന ഈ ലേബൽ മുദ്രണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ കടന്നെത്തിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ നേരത്തെയുള്ള സ്റ്റോറികളിൽ നൽകിയിരുന്നു. ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ എന്ന ഈ രീതി, അല്ലെങ്കിൽ ഈ ഹലാൽ ലേബലിംഗ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം ഇതിനു മുൻപും വിശദീകരിച്ചതാണ്, ഒരിക്കൽ കൂടി പറയാം. നിങ്ങൾക്ക് ഒരു ഉൽപ്പന്നം വിൽക്കണം എന്നുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങൾ സമ്പാദിച്ച പണം കൊണ്ട് നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങുന്നു, നിങ്ങൾ ഒരു ഉൽപ്പന്നം പുറത്തിറക്കുന്നു, അത് നിങ്ങൾക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ മുസ്ലിങ്ങൾ ഹലാൽ സർട്ടിഫിക്കറ്റ് ഉള്ളതേ വാങ്ങൂ എന്ന ഒരു എഴുതി വെച്ച, അല്ലെങ്കിൽ അവർ തന്നെ സൃഷ്ടിച്ചു വെച്ച ഒരു രീതിയുണ്ട്. അപ്പോൾ സർട്ടിഫിക്കറ്റിന് ഒരു മുസ്ലിം സംഘടനയ്ക്ക് ആദ്യം ഫീസ് കൊടുക്കണം. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, ഹലാൽ സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അംഗീകാരമുള്ള മുസ്ലിം സംഘടനകളുണ്ട്, അവർക്ക് ഫീസ് കൊടുക്കണം. ആ ചിലവ് ഉൽപ്പന്നത്തിൻ്റെ വിലയുടെ ഭാഗമാകും. അത് നിങ്ങളുടെ മറ്റ് മതസ്ഥരായ ആൾക്കാരും അതിൽ നിന്ന് ഒരു പങ്ക് കൊടുക്കണം. കാരണം വില അതിന് അനുസൃതമായി വർദ്ധിപ്പിച്ചാൽ, ഇപ്പോൾ 2 രൂപയായാലും 3 രൂപയായാലും വില വർദ്ധിപ്പിച്ചാൽ മറ്റ് മതസ്ഥരും ഇതിന് ഈ സർട്ടിഫിക്കറ്റിന് കൊടുത്ത വിലയുടെ ഒരു പങ്ക് ഇവരും വഹിക്കണം. അതെന്ത് ന്യായമാണ് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഇത് അനീതിയായി തോന്നുന്നില്ലേ? നിങ്ങൾ ഹലാൽ സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് വെക്കുന്നു. ഹിന്ദു ക്രിസ്ത്യൻ കസ്റ്റമേഴ്സ് കൊണ്ട് മാത്രം ബിസിനസ് വിജയിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ ബിസിനസ് തന്നെ വേണ്ട എന്ന് വെക്കുന്നു. അങ്ങനെ നിങ്ങളുടെ ഉൽപ്പന്നം പുറത്തിറങ്ങാതിരിക്കുന്നു. അങ്ങനെ ഹലാൽ സമ്പ്രദായം എന്ന അനീതിക്ക് വഴങ്ങുന്നവർ മാത്രം ബിസിനസ് നടത്തുന്നു. മറ്റു മതക്കാരുടെ ചെലവിൽ ആ ബിസിനസ്സിൻ്റെ ഭാഗമല്ലാത്ത ഒരു മുസ്ലിം സംഘടന പണമുണ്ടാക്കി മാറ്റുകയും ചെയ്യുന്നു എന്ന അവസ്ഥയിലാണ് ഈ ഹലാലിൻ്റെ രീതി പ്രവർത്തിക്കുന്നത്. ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ചില ഉൽപ്പന്നങ്ങൾ, അതായത് ആയുർവേദ ഉൽപ്പന്നമായ ധാത്രിയുടെ ഉൽപ്പന്നങ്ങളിലൊക്കെ തന്നെ വ്യാപകമായി ഈ ഹലാൽ ലേബലിംഗ് ശ്രദ്ധയിൽപ്പെടുകയും വിവിധ ഹൈന്ദവ സാംസ്കാരിക സംഘടനകളും അതുപോലെ തന്നെ ചില ക്രിസ്ത്യൻ സംഘടനകളുമൊക്കെ ഇത് ശക്തമായി എതിർക്കുകയും ചെയ്തിരുന്നു. ധാത്രി എന്ന് പറയുന്നത് ഒരു ആയുർവേദ ഉൽപ്പന്നമാണ്. ആയുർവേദം എന്ന് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ തനതായ സംസ്കാര പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഒരു ചികിത്സാ രീതിയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഡക്റ്റിൽ, ഒരു ഉൽപ്പന്നത്തിൽ എന്തിനാണ് ഈ ഹലാൽ എന്ന് പറയുന്ന മറ്റ് ഒരു മതത്തിൻ്റെ ചിഹ്നം ഇങ്ങനെ പതിക്കുന്നത് എന്ന ചോദ്യമാണ് വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ കൂടെയൊക്കെ ഉയർന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ധാത്രിയുടെ അധികൃതരെ ഞങ്ങൾ വിളിച്ചു, സംസാരിച്ചു. ധാത്രിയുടെ അതിൻ്റെ ഉടമസ്ഥനെ തന്നെ, ആ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറെ തന്നെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുമ്പോൾ, അതായത് ഗൾഫ് രാജ്യങ്ങളിലും മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ ഈ ധാത്രിയുടെ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവിടെ ആ രാജ്യത്തെ നിയമമനുസരിച്ച് ഹലാൽ ഉൽപ്പന്നങ്ങൾ മാത്രമേ അവിടെ വിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ നിർമ്മിതിക്ക് ഹലാൽ എന്ന് പറയുന്ന സ്റ്റിക്കർ പതിച്ചത്. പിന്നെ ഈ സ്റ്റിക്കറും ഇതിൻ്റെ ലേബലുമൊക്കെ കോമണായി അവർ പ്രിൻ്റ് ചെയ്തതാണ്. അത് എല്ലാത്തിലും ഒട്ടിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ. ശക്തമായ എതിർപ്പ് ഉണ്ടായതിനെ തുടർന്ന് ആ ലേബലിംഗ് സംവിധാനം തന്നെ അവർ മാറ്റാൻ പോവുകയാണ്, മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 2-3 മാസത്തിനകം അതിൽ മാറ്റമുണ്ടാകും. ഇന്ത്യയിൽ വിൽക്കുന്ന പ്രൊഡക്റ്റുകൾക്ക് ഹലാൽ എന്ന് പറയുന്ന ലേബൽ ഉണ്ടാകില്ല. വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന എക്സ്പോർട്ടിംഗ് ഐറ്റംസിന് മാത്രമേ ഈ ഹലാൽ ലേബൽ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ധാത്രിയുടെ ഉടമസ്ഥൻ തന്നെ നമ്മോട് പറഞ്ഞത്. അത് അദ്ദേഹം പറയുന്നത് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തീർച്ചയായും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഇന്ത്യയിൽ വിൽക്കുന്ന പ്രൊഡക്റ്റുകൾക്ക് എന്തിനാണ് ഹലാൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമായി വരുന്നത്, എങ്ങനെയാണ് വരുത്തുന്നത് എന്ന രീതിയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഇത് ഒരു കീഴ്വഴക്കമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അതാണ് ഏറ്റവും പ്രകടമായി നമുക്ക് മനസ്സിലാകുന്നത്. എല്ലാ ഉൽപ്പന്നങ്ങളിലും ഹലാൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വിറ്റുപോവുകയുള്ളൂ, ഇവിടെയുള്ള മുസ്ലിം സമൂഹവും ഹലാൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വാങ്ങിക്കുകയുള്ളൂ എന്ന സ്ഥിതിവിശേഷം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹലാൽ
ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കാത്ത കമ്പനികൾ വ്യാപകമായി പൂട്ടിപ്പോവുകയും ഹലാൽ മാത്രം അതായത് മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ആ സമുദായം നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ മാത്രം നിലനിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകും. ഇതൊരു തരത്തിൽ ഒരു സാമ്പത്തിക വ്യാപാര ജിഹാദ് അല്ലേ എന്ന സംശയമാണ് പൊതുസമൂഹത്തിന് ഉള്ളത്. തീർച്ചയായും ഇതൊക്കെ തന്നെ പരിശോധിക്കേണ്ടതാണ്. കേന്ദ്ര സർക്കാർ തന്നെ, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ഒക്കെ തന്നെ, വിദേശകാര്യ മന്ത്രാലയം ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളും വിവിധ ഏജൻസികളും ഒക്കെ ഇത് പരിശോധിക്കേണ്ടതാണ് എന്ന ആവശ്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകര ആ പ്രദേശത്തുള്ള ഒരു ATM സെന്ററിൽ ഹലാൽ നിയമപ്രകാരമുള്ള ലോണുകൾ, അതായത് ഹലാൽ സമ്പ്രദായങ്ങൾ പാലിച്ചുകൊണ്ട് ലോണുകൾ നിങ്ങൾക്ക് നൽകും എന്ന ഒരു സ്റ്റിക്കർ പതിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ അത് വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടു. അതും ഒരു വിവാദമായിരിക്കുകയാണ്. മാത്രമല്ല അതേ തുടർന്ന് ഈ ബാങ്കിന്റെ ഒരു സ്വകാര്യ ഏജൻസി, ബാങ്കുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ ഫ്രാഞ്ചൈസി ചെയ്ത ഒരു കാര്യമാണ് അത്. അവരാണ് ആ സ്റ്റിക്കർ കൊണ്ട് ഒട്ടിച്ചത്. ബാങ്ക് അതിന് ഉത്തരവാദിയല്ല, അല്ലെങ്കിൽ ബാങ്ക് അത് അറിഞ്ഞിട്ടില്ല എന്ന രീതിയിലാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അധികൃതർ അതിന് വിശദീകരണം നൽകിയത്. തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ വിശദീകരണങ്ങളൊക്കെ മുഖവിലക്കെടുക്കുന്നു. പക്ഷേ ഇത് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ വളർന്നു വരുന്ന ഒരു വ്യാപാര ജിഹാദിൻ്റെ അല്ലെങ്കിൽ സാമ്പത്തിക ജിഹാദിൻ്റെ ചില വശങ്ങളാണ് ഇതിലൂടെയൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടത്. ഇത് ഇത്തരത്തിൽ രഹസ്യമായി തന്നെ, ഇപ്പോൾ ഹലാൽ സ്റ്റിക്കർ ഒട്ടിച്ചോ എന്നുള്ള കാര്യം നോക്കി ഇങ്ങനെ ചെറിയ തോതിലായിരിക്കും ഒട്ടിച്ചിരിക്കുന്നത്. അത് നോക്കി ഓരോ സാധനങ്ങളും വാങ്ങുക എന്നത് അത്ര പ്രായോഗികമായ കാര്യമല്ല. പക്ഷേ ആ രീതിയിലേക്ക് ഇവിടുത്തെ ഉപഭോക്താവിലേക്ക്, ഹലാൽ എന്ന് പറയുന്ന സമ്പ്രദായം, അത് അന്യമതസ്ഥരായ ഏത് മതത്തിൽപ്പെട്ട ഉപഭോക്താവിലേക്കും ഈ ഒരു സമ്പ്രദായം അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രാകൃതമായ, വികൃതമായ, അല്ലെങ്കിൽ അത് സമൂഹത്തിന് നിരക്കാത്ത ഒരു രീതി ഇവിടെ പ്രവർത്തിച്ച് വരുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. തീർച്ചയായും ഈ വിഷയത്തിൽ ശക്തമായ പരിശോധനകളും അന്വേഷണവും നടക്കണം. കൃത്യമായ നിയമാവലികൾ ഇതിന് കൊണ്ടുവരണം. ഹലാൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അത് ഭാരതത്തിൽ അല്ലെങ്കിൽ ഭാരതീയ സംസ്കാര പ്രകാരം ഒരു ഉൽപ്പന്നം പുറത്തിറക്കിയാൽ, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ രീതിയിൽ ആയുർവേദമായാലും എന്തായാലും ഇന്ത്യയിൽ ഒരു ഉൽപ്പന്നം പുറത്തിറക്കി കഴിഞ്ഞാൽ അതിന് ഹലാൽ സർട്ടിഫിക്കറ്റ് വേണം ഇന്ത്യയിലും വിൽക്കാൻ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുന്നത് അത് അപകടകരമായ ഒരു സാമൂഹ്യാവസ്ഥ സൃഷ്ടിക്കും എന്നാണ് മനസ്സിലാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിയമ വിദഗ്ധനും സാമൂഹ്യ പ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് ശംകുട്ടിദാസ്, അദ്ദേഹം നമ്മളുടെ വളരെ അടുത്ത ഒരു സുഹൃത്തു കൂടിയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് കൂടി ഈ ഒരു അവസരത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പോസ്റ്റിന് ചില ആളുകളൊക്കെ മറുപടി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് പ്രേക്ഷകർ ശ്രദ്ധിച്ച് കാണും എന്ന് വിചാരിക്കാം. അദ്ദേഹത്തിൻ്റെ പുതിയ പോസ്റ്റ് ഇങ്ങനെയാണ്: എൻ്റെ ഇന്നലത്തെ പോസ്റ്റിന് മറുപടിയായി ഹലാൽ എന്താണെന്ന് വിശദീകരിച്ചുകൊണ്ട് ഒരു മതപണ്ഡിതൻ എഴുതിയ പോസ്റ്റിലേക്ക് ഒരു മുസ്ലിം സുഹൃത്ത് ഇദ്ദേഹത്തെ മെൻഷൻ ചെയ്തു. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി അല്പം വിവരം വയ്ക്കാൻ നോക്ക് എന്ന ഒരു ഉപദേശത്തോടെ പോസ്റ്റ് ഞാൻ വിശദമായി വായിച്ചു എന്നിട്ട് ഒരു കമൻറ്റും ഇട്ടു. ഇപ്പറയുന്ന ചിട്ടകളൊക്കെ പാലിച്ച് വളരെ വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ഏറ്റവും മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് തന്നെ ജീവിയുടെ വേദന ഏറ്റവും കുറച്ചുകൊണ്ടും രക്തം മുഴുവൻ വാർന്നു പോകുന്നു എന്നുറപ്പാക്കിയും ഒരു ഹിന്ദു വിശ്വാസി കോഴിയെയോ ആടിനെയോ അറുത്താൽ അത് ഹലാലാണോ ഹറാമാണോ എന്ന ചോദ്യമാണ് അഡ്വക്കേറ്റ് ശംകുത്തിദാസ് ഉന്നയിച്ചത്. അതായത് ഇത്രയും പാലിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ ഒരു സ്റ്റോറി ചെയ്തിരുന്നു, അതായത് ഏറ്റവും വികൃതവും ഏറ്റവും പ്രാകൃതവും ഏറ്റവും വേദനാജനകവുമായ രീതിയിലാണ് ഈ ഹലാൽ സമ്പ്രദായത്തിലൂടെ ജീവികളെ കൊല്ലുന്നത് എന്നതിൻ്റെ ഒരു ശാസ്ത്രീയ വിശദീകരണം തത്വമേനിസ് നേരത്തെ നൽകിയിരുന്നു. അതായത് 12 മണിക്കൂർ കഴിഞ്ഞിട്ടും പണ്ഡിതനും സുഹൃത്തും ഒന്നും മിണ്ടിയിട്ടില്ല. ജയ് മഹാകാളി എന്ന് ജപിച്ച് ഞാനൊരു കോഴിയെ അറുത്തു അസലായി കറിവെച്ച് വിളമ്പിത്തന്നാൽ നിങ്ങൾ രണ്ടാളും കൂടി കഴിക്കുമോ എന്നൊരു ചോദ്യം കൂടി ചോദിക്കാൻ മനസ്സിൽ കരുതിയിരുന്നു, പക്ഷേ അവസരം കിട്ടിയില്ല എന്നാണ് അഡ്വക്കേറ്റ് ശംഖു പറയുന്നത്. അതായത് മന്ത്രം ചൊല്ലിക്കൊണ്ട് ജയ് മഹാകാളി എന്നോ അല്ലെങ്കിൽ വേറെ ശംഭോ മഹാദേവ എന്നോ വല്ലതും മന്ത്രം ചൊല്ലിക്കൊണ്ട് ഒരു ജീവിയെ, ഒരു കോഴിയെ അല്ലെങ്കിൽ അറുത്തു കഴിഞ്ഞാൽ അതിനെ ഇവർ പറയുന്ന രീതിയിലൊക്കെ തന്നെ അതെല്ലാം പാലിച്ചുകൊണ്ട്, ഈ ചിട്ടകളൊക്കെ പാലിച്ചുകൊണ്ട് അറുത്ത് കറിവെച്ച് കൊടുത്താൽ കഴിക്കുമോ, ഇത് ഹലാലല്ല. പക്ഷേ ഇതിപ്പോൾ ഈ ഹിന്ദു ആചാരപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുത്ത് കഴിച്ചാൽ അത് കൊടുത്താൽ കഴിക്കുമോ എന്ന ചോദ്യം കൂടി അദ്ദേഹം ഈ ഒരു അവസരത്തിൽ പരോക്ഷമായി ചോദിക്കുന്നുണ്ട്. ഹലാൽ സമ്പ്രദായം എന്നത് അത് നമ്മൾ ആദ്യമേ പറയുന്നത് പോലെ അതിനെ നമ്മൾ എതിർക്കുന്നൊന്നുമില്ല. പക്ഷേ അത് മറ്റുള്ള മതസ്ഥരും അത് തന്നെ പാലിക്കണം, ആ വഴിയെ സഞ്ചരിക്കണം, അതിൻ്റെ പിന്നാലെ പോകണം, അതുമാത്രമേ പാടുള്ളൂ എന്നൊക്കെ പറയുന്നത് നിർബന്ധ ബുദ്ധിയാണ്. അതിവിടെ നടക്കുന്ന കാര്യമാണ് എന്ന് തോന്നുന്നില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.